ിലേക്ക് പോവുകയാണ് ന്യൂസ് ഡെസ്കിൽ കെ പി അഭിലാഷ് അഭിലാഷ് ഈ മൃതദേഹങ്ങളിൽ നിന്ന് എത്തിക്കുന്നു പലയിടങ്ങളിലേക്കായി ആ ഒറ്റ ഫ്ളാറ്റിൽ താമസിച്ചവർ മടങ്ങും അവരുടെ വീടുകളിലേക്ക് ഏറ്റവും ഒടുവിൽ അവസാന യാത്രയിൽ ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വരുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു ഇതിനിടയിൽ രണ്ടുപേരെ റിമാൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വരുന്നു ഈ അപകടത്തിന്റെ കാര്യം അതിൻ്റെ ഒരു റീസൺ അതിൽ വ്യക്തത നൽകുന്നുണ്ടോ കുവൈറ്റ് സർക്കാർ ഹെൽദോ കുവൈറ്റിലെ പ്രാദേശിക വാർത്താ ഏജൻസി നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട രണ്ടു പേർ റിമാൻഡിൽ ആയിട്ടുണ്ട് അതിൽ ഒരാൾ കുവൈറ്റ് സ്വദേശി തന്നെ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ മറ്റൊരാൾ വിദേശിയാണ് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുവൈറ്റ് സ്വദേശി എന്നത് ഈ കെട്ടിടത്തിന്റെ ലേബർ ക്യാമ്പിന്റെ ഉടമയാണ് എന്നാണ് വ്യക്തമായിട്ടുള്ളത് അതേസമയം വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ ഈ പേര് വിവരങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല മറ്റൊരാൾ എന്നത് ഈജിപ്ഷ്യൻ പൗരനാണ് ഈ കെട്ടിടത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ രണ്ടു പേർ ആണ് ഇപ്പോൾ റിമാൻഡിൽ ഉള്ളത് ഈ അപകടം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഇതിന്റെ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് ഇട്ടിരുന്നു അതുപ്രകാരം ഇമ്മീഡിയറ്റായി നടപടിയെടുക്കേണ്ടത് ഈ കെട്ടിട ഉടമ അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ അതോടൊപ്പം തന്നെ ഏത് സ്ഥാപനത്തിലെ ജീവനക്കാരാണോ ഇവിടെ താമസിച്ചിരുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലയിലാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും മലയാളിയായ സ്ഥാപന ഉടമ കെ ജി എബ്രഹാം ഉൾപ്പെടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതായിരുന്നു പ്രാഥമികമായി നൽകിയ നിർദ്ദേശം അതിന് ശേഷം നഗരസഭാ അധികൃതരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ ഈ അപകട സ്ഥലത്ത് വിശദമായ പരിശോധനകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രാഥമികമായ വിവരശേഖരണം മാത്രമാണ് നടത്താൻ സാധിച്ചത് അതുപ്രകാരം സെക്യൂരിറ്റി ജീവനക്കാരൻ സ്വന്തം നിലയിൽ പാചകം ചെയ്തിരുന്നു എന്ന സംശയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ സൂക്ഷിച്ചിരുന്നതായാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ പാചകത്തിനിടയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായതാണോ അതിയോ ഈ ബ്ലോക്കിൽ ഈ ക്യാബിനിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും തുടർന്ന് പാചകവാതകം വലിയ തോതിൽ തീപിടിക്കുകയും ചെയ്തതാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അപകട കാരണം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് അതിന് കാരണം ഈ അപകടത്തിൻ്റെ സമയം എന്നത് പുലർച്ചെ ആയിരുന്നു എന്ന് നമുക്ക് അറിയാം തന്നെ ഈ സമയത്ത് അങ്ങനെ പാചകം ചെയ്തിരുന്നോ എന്നതിൽ വ്യക്തതയില്ല സ്വാഭാവികമായും ഇപ്പോൾ റിമാൻഡിൽ ഉള്ള ഈജിപ്ഷ്യൻ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്താലായിരിക്കും അതിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന് സുരക്ഷാ വീഴ്ചയുണ്ടോ ഉണ്ടോ എന്നത് സംബന്ധിച്ചും വിശദമായ പരിശോധനകൾ നടന്നു വരികയാണ് പ്രത്യേകിച്ച് ആറ് നില കെട്ടിടത്തിൽ ഇരുപത്തിനാല് ബ്ലോക്കുകൾ ആണ് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇരുപത്തിനാല് ബ്ലോക്കുകളിൽ ആയിട്ടാണ് നൂറ്റി പേർ അവിടെ താമസിച്ചിരുന്നത് ഈ കെട്ടിടത്തെ താമസ സൗകര്യത്തിനു വേണ്ടി ഈ ബ്ലോക്കുകളായി തിരിക്കുന്നതിനു വേണ്ടിയുള്ള മെറ്റീരിയൽ എന്തായിരുന്നു എന്നത് ഈ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ തീ ഇത്ര പെട്ടെന്ന് ഈ പടരുവാനുണ്ടായ സാഹചര്യം അതോടൊപ്പം തന്നെ ഇത്രയും അധികം പുക ഉണ്ടായത് ഈ ബ്ലോക്ക് ക്കുകൾ തിരിച്ചത് ഏത് മെറ്റീരിയൽ എന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് സാധാരണ നിലയിൽ കുവൈറ്റിൽ കർശനമായ ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് അടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ട് നിർമ്മാണ സാമഗ്രികൾ സംബന്ധിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ട് അങ്ങനെ നിയമം അനുശാസിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ കെട്ടിടത്തിനകത്തും ഉള്ള പാർട്ടീഷൻ എന്ന് പാർട്ടീഷന് വേണ്ടി എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനി വ്യക്തത ത് അതോടൊപ്പം തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് അപകടം നടന്ന സമയമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി ഇപ്പോൾ എത്തിപ്പെടുന്നുണ്ട് അതായത് പുലർച്ചെ നാലുമണിയോടുകൂടി ഈ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ചാണ് എങ്കിൽ ഈ മരണപ്പെട്ട നാൽപ്പത്തി ആറ് പേരിൽ രണ്ടു പേർ മാത്രമാണ് പൊള്ളലേറ്റ് വെന്തു മരിച്ചത് എന്നാണ് പറയുന്നത് മറ്റെല്ലാവരും തന്നെ വിഷപ്പുക ശ്വസിച്ചോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി താഴേക്ക് ചാടിയോ ആണ് മരണപ്പെട്ടത് എന്നതാണ് അപ്പോൾ ഈ വിഷപ്പുക ശ്വസിച്ചുകൊണ്ടാണ് പലരും പുലർച്ചെ ഉണർന്നത് അതാകട്ടെ ഒരു അർദ്ധ അബോധാവസ്ഥയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പൂർണ്ണമായ അബോധ അബോധാവസ്ഥയിൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ഭാഗികമായി മാത്രം ബോധമുള്ള കാരണം ഈ വിഷപ്പൊക്കെ ശ്വസിച്ച് സ്വാഭാവികമായും ഒരു അർദ്ധ ബോധാവസ്ഥയിൽ മാത്രമാണ് ഇവർ ഉണർന്നത് അതിനുശേഷം ഉണ്ടാകുന്ന എന്ത് സംഭവിച്ചു എന്ന് തിരിച്ചറിയാനുണ്ടായ ഒരു സമയം തിരിച്ചറിഞ്ഞവർ ആകട്ടെ രക്ഷപ്പെടാൻ വേണ്ടി അതായത് തീ പടർന്ന ഭാഗത്തു കൂടി രക്ഷപ്പെടാൻ സാധിക്കില്ലായിരുന്നു പിന്നീട് റൂഫ് ടോപ്പിലേക്ക് ടോപ്പിലേക്ക് എത്തി രക്ഷപ്പെടാൻ ആണ് ശ്രമം നടത്തിയത് പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുവൈറ്റിലെ ലേബർ ക്യാമ്പുകളുടെ ഒരു പൊതു സ്വഭാവം എന്നത് ഈ റൂഫിലേക്കുള്ള എൻട്രൻസ് അടച്ചത് ആണ് എന്നാണ് ഈ കെട്ടിടത്തിലും ഇത്തരത്തിൽ തന്നെ എൻട്രൻസിലേക്ക് ഉള്ള പ്രവേശനം അടച്ചിരുന്നു അവിടെ ബലമുള്ള ലോക്കുകൾ ആണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ഈ അർദ്ധ അബോധാവസ്ഥയിൽ തന്നെ ഉള്ള ആളുകൾക്ക് ഈ ലോക്ക് പൊളിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അങ്ങനെ അവർ കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന ഈ ഷ്പക് ശസിച്ച് കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന സാഹചര്യം ആണ് അധികവും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പ്രാഥമികമായ നിഗമനം ഇതെല്ലാം വാർത്താ ഏജൻസികൾ നൽകുന്ന പ്രാഥമികമായ ഇൻപുട്ടുകൾ മാത്രമാണ് എൽദോ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഒരു കാര്യം കൂടിയുള്ളത് ഇപ്പോൾ ഈ അപകടം ഉണ്ടായി ജീവനക്കാർ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അത് മലയാളിയായ ജോർജ് എബ്രഹാമിൻ്റെ സ്ഥാപനമാണ് കെ ജെ എബ്രഹാമിൻ്റെ സ്ഥാപനമാണ് ഈ സ്ഥാപനം കൃത്യമായ നിർദ്ദേശം ഈ ലേബർ ക്യാമ്പിനും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഉടമയ്ക്കും നൽകിയിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുമായുള്ള കോൺട്രാക്റ്റ് അനുസരിച്ച് ലേബേഴ്സിന് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഒരുക്കണം എന്ന് കോൺട്രാക്റ്റിൽ ഉണ്ട് എന്നത് തന്നെയാണ് സ്വാഭാവികമായും ഈ ഇത്തരം അധികൃതർക്ക് കെട്ടിട കെട്ടിടത്തിൽ കൃത്യമായാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നത് ദൈനംദിനം ഓരോ ദിവസവും പോയി സ്വാഭാവികമായും കമ്പനി അധികൃതർക്ക് നിരീക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട് അത് ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ നമുക്കറിയാം ഈ അപകടം ഉണ്ടായ ഉടനെ തന്നെ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി അടക്കം സ്ഥലത്തെത്തുകയും ഇത് സുരക്ഷാ വീഴ്ചയാണ് എന്ന് പ്രാഥമികമായി പ്രതികരിക്കുകയും ചെയ്തു ഒപ്പം ഈ കെട്ടിട ഉടമയുടെ അത്യാഗ്രഹം ആണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ആയിരുന്നു ആ ഘട്ടത്തിൽ പുറത്തു വന്നത് എന്തായാലും മറ്റു പല ലേബർ ക്യാമ്പുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ പൊതുവേ നിലവാരം പുലർത്തിയിരുന്ന കെട്ടിടം തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ പക്ഷെ ഒരു അപകടം ഉണ്ടാകുന്നു അപകട സമയത്ത് സ്വാഭാവികമായും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം പ്രത്യേകിച്ച് ഫയർ എക്സിറ്റ് അല്ലെങ്കിൽ ഒരു എങ്ങനെ പുറത്തിറങ്ങുക എന്നതൊക്കെ സംബന്ധിച്ച് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് മാത്രവുമല്ല നമുക്ക് ഈ നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ കുവൈറ്റിൽ നിന്ന് നിരവധിയായ മലയാളികൾ പ്രതികരിക്കുകയുണ്ടായി പക്ഷേ അവർക്കെല്ലാം ആ രാജ്യത്ത് തുടരുമ്പോൾ പ്രതികരിക്കുന്നതിന് ഏറെ പരിമിതികളുണ്ട് പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും അതിൻ്റെ ആ പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഇൻപുട്ടുകൾ പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ അപകടം കുവൈറ്റ് ഭരണകൂടത്തെ ഞെട്ടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കുവൈറ്റ് എന്നത് വളരെ ചെറിയ ഒരു രാജ്യമാണ് ഒരു സിറ്റി സ്വഭാവമുള്ള ആ ഒരു നഗര സ്വഭാവമുള്ള വളരെ കുറച്ച് മാത്രം ജനസംഖ്യയുള്ള ഉള്ള ഏതാണ്ട് നാല്പത് ലക്ഷത്തോളം മാത്രം വരുന്ന ജനസംഖ്യയുള്ള കേരളത്തിലെ ഒരു നഗരപ്രദേശം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന സ്വഭാവത്തിൽ ഉള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്ത് ഈ സുരക്ഷാ നിയമങ്ങളൊക്കെ കർശനമാണ് അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകാറില്ല മറ്റ് പല രാജ്യങ്ങളെയും പോലെ അവിടുത്തെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അത്ര വലിയ അല്ല കാരണം അങ്ങനെ വലിയ അപകടങ്ങളെയും ദുരന്തങ്ങളെയും ഒന്നും നേരിടേണ്ട സാഹചര്യം അവർക്കുണ്ടായിരുന്നില്ല ഈ തീപിടുത്തം ഒരു ഘട്ടത്തിൽ ഭരണകൂടം പോലും പകച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പൊതുവെ അവിടുത്തെ ആളുകൾ പറയുന്നൊരു സാഹചര്യമുണ്ട് അത് ആ ഭരണകൂടത്തിൻ്റെ വീഴ്ചയായല്ല മറിച്ച് അത്രമേൽ സുരക്ഷിതമായി നിയമങ്ങളുമൊക്കെ പാലിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ അതിവേഗം ഈ ജീവി അതായത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യത്തിൽ തന്നെയായിരുന്നു ഏർപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോഴേക്കും വലിയൊരു വിഭാഗം ആളുകൾ മരണത്തിന് കീഴടങ്ങിയിരുന്നു എന്നത് തന്നെയാണ് വസ്തുത എന്തായാലും സുരക്ഷാ പാളിച്ചകൾ ഉണ്ടോ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടത് കൈവരേണ്ടതുണ്ട് ഇപ്പോൾ പ്രാഥമികമായ പരിഗണന നൽകിയത് ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക എന്നതിനാണ് ഇനി സുരക്ഷാ വീഴ്ചയുണ്ട് എങ്കിൽ സ്വാഭാവികമായും നിയമ നടപടികളിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസമാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച ചർച്ചകളുമൊക്കെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അതായത് ഈ സുരക്ഷാ ജീവനക്കാരൻ്റെ സെക്യൂരിറ്റി ക്യാബിനിൽ നിന്ന് തീ പടർന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പാചകത്തിനുള്ള സൗകര്യങ്ങളൊക്കെ എങ്കിൽ അത് നിയമലംഘനം തന്നെയാണ് എന്നാണ് അതായത് ഇതിനൊരു സെൻട്രലൈസ്ഡ് കിച്ചൺ ആണ് ഉള്ളത് ആ കിച്ചണിൽ ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ആ കെട്ടിടത്തിന് ഉണ്ടാകേണ്ടിയിരുന്നത് അതിനപ്പുറത്ത് മറ്റാർക്കും പാചകം ചെയ്യുവാനോ ഒന്നും തന്നെയുള്ള അനുമതി ഇല്ലാത്ത കെട്ടിടമാണ് നിയമപരമായി അനുമതി ഇല്ലാത്ത കെട്ടിടമാണ് അങ്ങനെയുള്ള കെട്ടിടത്തിൽ പാചകം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിയമവിരുദ്ധം തന്നെയാണ് അങ്ങനെ പാചകത്തിനുള്ള ഒരു ഒരുക്കങ്ങളോ സംവിധാനങ്ങളോ ഒക്കെ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രാഥമികമായി പരിശോധിക്കുന്നത് വലിയ തോതിലുള്ള തീപിടുത്തം ആണ് ഉണ്ടായത് വലിയൊരു ഭാഗം അഗ്നിക്ക് ഇരയാക്കപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണത്തിന് അടക്കം മറ്റ് യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലുകൾ അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് എത്രത്തോളം കുറ്റകരമായ അനാസ്ഥ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ക്യാമ്പ് നടത്തുന്ന ഈ ബിൽഡിംഗ് ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കമ്പനി നമുക്ക് കമ്പനിയേയും പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കില്ല മലയാളിയുടെ ഉടമസ്ഥതയിൽ ഉള്ള കമ്പനി തന്നെയാണ് എൻ ബി ടി സി എന്ന കമ്പനി ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ആവശ്യത്തിൽ അധികം അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകളെ അവിടെ പാർപ്പിക്കാൻ ആ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും നിയമപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവിടെ സാധ്യതയില്ല കൃത്യമായ കർശനമായ നിയമങ്ങൾ ഉള്ള ഒരു രാജ്യം കൂടിയാണ് അവിടുത്തെ ഭരണകൂടം കൃത്യമായ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം കമ്പനിയും ഏത് തരത്തിൽ ആണ് ഇതിന് നഷ്ടപരിഹാരം നൽകേണ്ടത് ഈ കുടുംബങ്ങളെ സഹായിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്നലെ തന്നെ ന്യൂസ് എയ്റ്റിനോട് കമ്പനി പ്രതിനിധി അവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും ഒപ്പം ഈ മരണപ്പെട്ട ചിലർക്ക് വീടുകൾ ഉൾപ്പെടെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് സാമ്പത്തികമായി വലിയ പരാധീനതകൾ നേരിടുന്നവർ ആണ് അവരുടെ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എൽദോ എസ് എന്നാലും എന്നു മന്ത്രി കെ രാജൻ ഉൾപ്പെടെ അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ സൂചിപ്പിച്ചത് അല്ലേ ആ ക്യാമ്പ് മറ്റ് ക്യാമ്പുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ലേബർ ക്യാമ്പ് അത്ര മോശം സാഹചര്യമായിരുന്നില്ല പക്ഷേ അപ്പോഴും അവിടെ ഒരു ചട്ടലംഘനമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിലാണ് കുവൈറ്റ് സർക്കാരിൻ്റെ അന്വേഷണം നടക്കുന്നത് എന്താ നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്